വളരെ സൗണ്ട് വരുന്നേ ജയാസിയം പേര് വെറ്റിമേനം ടെക്നിക്കൽ അച്ചീവറാണ് അപ്പൊ എന്തായാലും ദുബായിലെ മൈക്രോ ബയോളജിസ്റ്റ് ആയിരുന്നു ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉള്ള ജോലി ഒഴിവാക്കിയിട്ടാണ് ഞാൻ ആശയത്തിലേക്ക് വന്നത് അത് ഇതിന്റെ ഫ്യൂച്ചർ കണ്ടിട്ട് തന്നെയാണ് ഇതിന്റെ ഫ്യൂച്ചർ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഒരു ടെക്നിക്കൽ അച്ചീവർ ആവാൻ പറ്റും ഇപ്പത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഒരു വർഷം കൊണ്ടാവാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ഇത് നമ്മുടെ ബിസിനസ് ആണ് നമ്മൾ മനസ്സിലാക്കുക അത് എന്താ പറയാ നമ്മള് എന്താണ് കൈയടിക്കാൻ അല്ലെങ്കിൽ ജയാസ്യം പറയാനൊന്നും മടി കാണിക്കാതിരിക്കുക ആ രീതിയിലേക്ക് നമ്മൾ ആളുകളോട് ഉറക്കെ പറയാ ജയാസ്യം യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു നന്മയാണ് നന്മ ഇല്ലാത്തൊരു കാര്യമല്ല കാരണം നമ്മൾ പറയുന്ന നമ്മളെക്കാൾ അത് ബാധി ഉപയോഗിക്കുന്ന അവർക്കാണ് അതിന്റെ ബെനിഫിറ്റ് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ കാരണം നമുക്കൊരാളോട് പറയാൻ മടിയുണ്ടാവും അല്ലെ ഇവിടെ പല ആൾക്കാർക്കും ഒരു വ്യക്തിയോട് ആശയം പറയാൻ ഒരു മടിയുണ്ടാവും അതെന്തുകൊണ്ടാ ഇത് നമുക്കുള്ള കാര്യമാണ് എന്നുള്ള തോന്നലുകൊണ്ട് പക്ഷേ ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർക്കും വന്നു കഴിഞ്ഞാൽ അവർക്കും ചെലവ് ചുരുക്കാനും പറ്റും അവർക്കും ആരോഗ്യം കാട്ടി കൊടുക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തുള്ള ദേശിജിന് ആദ്യമായിട്ട് നമിക്കുന്നു ഒപ്പം നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് ഇത് വന്നിട്ടുള്ള എല്ലാ ആശയ പ്രവർത്തകരും ഭാഗ്യവാന്മാർ തന്നെ കാരണം അവർക്ക് മാത്രമേ ഇത് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഗുഡ് ഡോട്ട് ഫുഡ് ഫെസ്റ്റിവൽ ആണ് ഗംഭീരമായിട്ട് എല്ലാവരെയും കൂപ്പൺ അല്ലേ ഇല്ലേ കൂപ്പൺ ഇല്ലാത്ത ആളുകൾ കിട്ടാത്ത വാങ്ങിക്കാത്ത ആളുകൾ എല്ലാവരും ലീഡേഴ്സിനോട് ബന്ധപ്പെട്ട് കൂപ്പൺ വാങ്ങുക എന്നിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുക ജയാസിയം ഗുഡ് ആഫ്റ്റർനൂൺ സ്വർണ്ണപ്പണി മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടേക്ക് ഒരു 37-ാമത്തെ വയസ്സിൽ അത്രയും കാലം ഇല്ലാത്ത ഒരു ദൈവദൂതൻ എന്റെ കടയിലേക്ക് കയറി വന്ന ആളാണ് ഇപ്പോൾ നിതിൻ സാർ യാസ്യം എന്നൊരു പ്രസ്ഥാനം എന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇന്ന് ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് നിൽക്കുന്നു എനിക്കറിയാം ഇന്ന് ഇവിടെ കേട്ടിട്ടുള്ള ഇവിടെ കൂടിയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ആർസിഎമ്മിന്റെ പ്രൊഡക്ട്സ് ഇഷ്ടമാണ് ആർസിഎമ്മിന്റെ കൺസെപ്റ്റ് ഇഷ്ടമാണ് പക്ഷെ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവര് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം എന്നാൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ആർക്കാണോ തീരെ ടൈം ഇല്ലാത്തത് അവരാണ് ആർസിഎം ചെയ്യേണ്ടത് എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഒറ്റ വർഷം അല്ലെങ്കിൽ ഏറെപ്പോയ 2 വർഷം പിന്നെ നിങ്ങളുടെ ദിവസം നിങ്ങൾ നിശ്ചയിക്കും നിങ്ങൾക്ക് എന്നും ഞായറാഴ്ച ആയിരിക്കും ജയാസിയം ഗുഡ് ആർസിയം താങ്ക് യു ജയാസിയം ഗുഡ് ആർസിയം എല്ലാവരും ഒരു നല്ല കയ്യടി ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വേണ്ടി നല്ലൊരു ഒന്നില്ല ആർസിഎമ്മില് എനിക്ക് ഇതിന്റെ തുടക്കകാലത്ത് സുയിസാറി ഗോവാ സാറി പിന്നെ നമ്മളെ ജെ പി സാറിനൊക്കെ കൂടെ വന്നു ഒരു സാധാരണ ഒരു ഡ്രൈവർ ഫീൽഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ആർസിഎമ്മിൽ വന്നത് എനിക്ക് ആർസിഎമ്മിൽ വന്നതിന് ശേഷം സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി ഞാനൊരു വീട് വെച്ചു സ്വന്തമായിട്ട് കഴിഞ്ഞ 4 മാസം മുന്നേ സ്വന്തമായിട്ട് എന്താണ് ഒരു 15 ലക്ഷം വരുന്ന ഒരു നെക്സോൺ ഡീസൽ കാർ എനിക്ക് എടുക്കാൻ പറ്റി ഗോവ ടൂറ് മൈസൂർ ടൂറ് ഊട്ടി അങ്ങനെ എനിക്ക് ഓർമ്മയില്ല എത്ര ടൂറ് ഞാൻ ആർസിഎമ്മിൽ കൂടെ പോയി ഇതൊക്കെ നേടാൻ ഒരു സാധാരണക്കാർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക ഇന്ന് സീരിയസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആർസിഎമ്മിനെ പറ്റി മനസ്സിലാക്കുക അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നേടാൻ പറ്റുന്നത് അത് ആർസിഎമ്മിൽ കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആ വലിയ വലിയ വിജയം കിട്ടട്ടെ ജി ആർസിഎം ഗുഡ് ആർസിഎം എന്റെ പേര് ജിജു എന്നാണ് പത്തിരിക്കാവാണ് സ്വദേശം നമ്മുടെ ശ്രീനിവാസ് സാറിന്റെ മകനാണ് നമ്മളെ എല്ലാവരും ലീഡർമാരെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ലീഡർ നമ്മുടെ വേണു സാറിനോട് ഒരു നന്ദി പറയാണ് പിന്നെ കുറേ കാലം ആർസിഎമ്മിലേക്ക് പെട്ടെന്ന് തന്നെ ഈ വരണം ഈ ഒരു ഐഡിയ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആർസിഎം ചെയ്യണം എന്നിട്ട് വാക്കി ഞാൻ കേൾക്കാതെ ഒരു പോലെ കാലമായിട്ട് ഞാൻ തിരസ്കരിച്ച് അതിനുശേഷം നമ്മുടെ പ്രദീപ് സാറും വേണു സാറും കൂടി ഒരു ദിവസം വീട്ടിൽ വന്ന് പിന്നെ നിൽക്കി നിൽക്കാൻ ഇല്ലാതെ വേണു സാറും പ്രദീപ് സാറും എന്നെ പഠിച്ച് ഞാൻ സുയിസാറെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു പ്രേം വാഷ് കൂടി ആയപ്പോൾ ഞാൻ ആർസിഎമ്മിലെത്തി അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുകയാണ് ഇപ്പോൾ അഭിമാനത്തോട് കൂടി പറയുന്നു എല്ലാവരും നമ്മുടെ ഈ ആർസിഎം എന്ന പ്രോഡക്റ്റിനെ പറ്റി മനസ്സിലാക്കുക കറക്റ്റ് എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ യൂസ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ തന്നെ നമ്മുടെ എല്ലാ
ബിസിനസ്സുമായിട്ടുള്ള ഓരോരോ ടെക്നിക്കൽ ലെവൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഈ ആശയം എന്ന പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ആശയം ഉദ്ഘാടനം എന്താണെന്ന് അറിയാതെ ഓരോ ലീഡേഴ്സും ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ
എന്താണെന്ന് മനസ്സിലാവാതെ അന്തപ്പെട്ടിരുന്ന ഒരു ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റേജിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആർസിഎം എന്നൊരു മഹാപ്രസ്ഥാനം ഒരു ഫാമിലി ബിസിനസ്സാണ്. നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏത് സ്വപ്നങ്ങൾക്കനുസരിച്ചും ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ആർസിഎം എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ആ ഗവൺമെൻറ് സാലറിയിൽ നമുക്കൊരു സർക്കിൾ പോലെ അതിന് ജീവിക്കാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് നമ്മളെ മക്കളെ വിദ്യാഭ്യാസമായാലും നമ്മുടെ ജീവിത ശൈലി ആയാലും എല്ലാത്തിനും ഒരു മാറ്റം കൊണ്ടുവരാം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് പറന്ന് ഒന്ന് ഉയർന്ന് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു സ്റ്റാർപ്പൽ പദവിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അത് ആർസിഎം എന്ന മഹാപ്രസ്ഥാനം തന്നത് മാത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത എൻ്റെ ഈ ഒരു ഫാമിലി ഞങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ആർസിഎം ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമ്മുടെ വലിയൊരു എന്താ പറയാ എല്ലാ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് കുതിക്കുവാൻ ഒരു ചിറക് ചെറിയൊരു പക്ഷിക്ക് ഒരു ചിറക് നൽകുന്നത് പോലെയാണ് ആർസിഎം നമ്മുടെ ചേർത്ത് പിടിക്കുന്നത്. ഇതൊരു വുമൺ എംപവർമെന്റ് ബിസിനസ് കൂടിയാണ്. ഒരുപാട് സെഗ്മെന്റ് 14 തരം സെഗ്മെന്റുകൾ ഇവിടെ ഉണ്ട്. അനുരൂപ മേഡവും ക്ഷേമ മേഡം എല്ലാവരും സെഗ്മെന്റുകളെ പറ്റി സംസാരിച്ചു. സമയക്കുറവ് കൊണ്ട് സെഗ്മെന്റുകളെ സംസാരിക്കുന്നില്ല. പക്ഷേ ഓരോരോ സെഗ്മെന്റുകൾ എടുത്തു നോക്കിയാലും ആ സെഗ്മെന്റ് ഒക്കെ നമുക്ക് ലേഡീസിന് എന്താ പറയാ തിളങ്ങാൻ പറ്റുന്ന നമുക്ക് ഏതൊരു വേദിയിൽ പോയും നമ്മുടെ കാര്യങ്ങള് നമ്മൾ ഹൈജീൻ ക്യാമ്പ് നടത്തുന്നതിലൂടെ ഒരുപാട് ലേഡീസിനെ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും മാറ്റിമറിക്കാൻ ഈ ഒരു സെഗ്മെന്റുകൾക്ക് കഴിയുന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് പുതുതായി വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ചേർത്ത് പിടിക്കുക, മുന്നേറുക. ആർസിഎം നമ്മുടെ കൈവിടില്ല. താങ്ക് യു. ജയ് ആർസിഎം. പേര് മാത്രം പറഞ്ഞാൽ മതി. പരിചയപ്പെടുത്താം. റഫീഖ് മയ്യോളി സ്വദേശമാണ്. ഏകദേശം 15 വർഷത്തോളമായി സർക്കാർ സർവീസ് ജോലി ചെയ്യുന്നു. സർക്കാർ സർവീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വരാനാണ് കരുതിയത്. പക്ഷെ ബാക്കി നല്ല ഉമ്മൻചാണ്ടിയുടെ മരണം കൊണ്ട് പൊതുവധി പ്രഖ്യാപിച്ച് ഞങ്ങൾ രണ്ടുപേരും എടുത്തിരിക്കുക. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത്, ആർസിഎമ്മിന്റെ സ്ട്രെങ്ത് എന്താണ്, അതിന്റെ ക്രെഡിബിലിറ്റി എന്താണ്, അതിന്റെ പവർ എന്താണെന്ന് പറയാൻ ഗ്രേറ്റ് ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ഞാൻ ശശീന്ദ്രൻ ലക്കിടിയാണ് വീട്. കുഞ്ചന്തമ്പയുടെ നാട് കൽപ്പറ്റാണ് കുഞ്ചന്തമ്പയര്. ഞാൻ മുന്നേ നമ്മുടെ ഗ്രേറ്റ് ലീഡർ രാജേന്ദ്ര സാറാണ് ഞാൻ ആർസിഎമ്മിൽ കൊണ്ടത്. പോലീസിൽ നിന്ന് റിട്ടയർഡായ ഇപ്പോൾ ഈ 2 മാസം മുന്നാണ് ടെക്നിക്കൽ അച്ചീവായത്. ഇപ്പോൾ ഈ മാസം താരത്തിലേക്ക് നോട്ടറി ചാർജ് അച്ചീവ്മെന്റ് ചെയ്തു. സ്വന്തമായിട്ട് റോഡിന് 75,000 kV നോട്ടറി ചാർജ് എനർജി ഡ്രിങ്ക് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടി. സാർ വിളിക്കുന്നു നോട്ടറി ചാർജ് എൻട്രി ചെയ്യണം 21 തീയതി തായ്ലൻഡിലേക്ക് പറഞ്ഞതോടെ ഞാൻ തന്നെ ഞെട്ടി. കാരണം അതാണ് ആർസിഎം എല്ലാം തരുന്നുള്ളതിനൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ്. ജെ ആർസിഎം കുടാർസിഎം പാലക്കാട് ഏറ്റവും കൂടുതൽ 108 ഹോം മീറ്റിംഗ് കണ്ടിന്യൂസ് ആയി ചെയ്തിട്ടുള്ളതാണ് ടെക്നിക്കൽ അച്ചീവറായത്. ഹോം മീറ്റിംഗ് ധാരാളം ചെയ്തിട്ടുണ്ട്. 108 ഒരു പാക്കേജ് ആയിട്ട് ചെയ്തപ്പോ ടെക്നിക്കൽ അച്ചീവറായി. കഴിഞ്ഞ മാസം വരുമാനം 53,000 രൂപ. ജെ ആർസിഎം രണ്ട് പയ്യുള്ള സ്റ്റാഫുകളാണ്. ഇതിന്റെ മുകളിലോട്ട് സംസാരിക്കാതിരിക്കും. കോഴിക്കോട് ഒരു ഡ്രൈവറായിട്ട് വന്ന ഒരാളാണ് ഞാൻ. കോഴിക്കോട് ഡിപ്പോയില് കൊയിലാണ്ടി PUC ഡ്രൈവറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സന്ദർശനം ഉണ്ടാവും. അദ്ദേഹത്തിന് ഡ്രൈവിങ്ങിന്റെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിൽ തുടങ്ങുകയാണ് ആർസിഎമ്മിലേക്കുള്ള ഒരു പ്രയാണം എന്ന് പറയുന്നത്. എന്തായാലും സാധാരണക്കാരിൽ സാധാരണക്കാരനായ എനിക്ക് എൻ്റെ ചിന്തകളിൽ ഒരു അസാധാരണത്വം കൊണ്ടുവന്ന് വന്ന സമയത്ത് ഉണ്ടായ മാറ്റങ്ങളാണ് അത്. എനിക്കൊരു കിട്ടിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് ആർസിഎം. ഈ ഒരു ആർസിഎമ്മിൽ കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരു ടെക്നിക്കൽ അച്ചീവർ ആവാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഞാനെടുത്ത ഒരു തീരുമാനമാണ്. എൻ്റെ നിലവിലെ അവസ്ഥയും ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ ഞാൻ ഏത് അവസ്ഥയിലേക്ക് പോകുന്നുള്ളൊരു കണക്ക് കൂട്ടൽ കൂട്ടിയപ്പോൾ എനിക്ക് തോന്നി ജീവിതത്തിൽ എവിടെ എന്താ പറയുക നമ്മൾ എത്താണ്ടായി പോകും. അതുകൊണ്ട് ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ കൊറോണ പ്രതിസന്ധിയുടെ
കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ സമയത്ത് എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ആർ സി പ്രസ്ഥാനം എന്നോട് ചേർന്ന സമയത്ത് കിട്ടിയത്. അത്തരത്തിൽ ഓരോ ആളുകളും ഇവിടെ ഇരിക്കുന്ന ആളുകൾ തീരുമാനമെടുക്കുക, അതുപോലെ പി എസ് സി എഴുതാത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ എന്നെ പരിഹസിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളൊക്കെ പി എസ് സി എഴുതിയിട്ടുണ്ട്, പല ആളുകൾക്കും കിട്ടിയിട്ടില്ല, പക്ഷെ കുറെ ആളുകൾ ജോലി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പി എസ് സി എഴുതിയ ആളുകളും ഒരുപാട് പി എസ് സി എഴുതാത്ത ആളുകളും പി എസ് സി എഴുതി ജോലി കിട്ടിയ ആളുകളും ഇന്ന് എന്റെ ടീമിലുണ്ട്. അപ്പൊ നേരത്തെ പി എസ് സി എഴുതാത്തത് എത്രയോ നന്നായി എന്ന് തോന്നുന്നു, കാരണം പ്രദീപ് സാർ അത് ഉദാഹരണമാണ്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് ആളുകളെ നമ്മൾ പുറത്തിറക്കി കൊണ്ട് മുന്നോട്ട് പോയ സമയത്ത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. എന്തായാലും അതിനെ എന്നെ പ്രാപ്തനാക്കിയ കോഴിക്കോടുള്ള ലീഡേഴ്സ് സുനിൽ സാറിന്റെ ഷോപ്പൊക്കെ എനിക്ക് തുടക്ക സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് എന്താ പറയാ, എന്റെ ടീമിനെയൊക്കെ കൊണ്ടുവരുന്നത് സുനിസാറിന്റെ ഷോപ്പിലായിരുന്നു. അവിടെ വരുന്ന കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് എന്റെ ടീമിൽ വലിയൊരു മാറ്റം സംഭവിക്കാനിടയായി. അതുപോലെ എൻ ഐ ജി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന റഫീഖ് സാർ, കൊയിലാണ്ടി, അതുപോലെ ശ്രീ സാർ, ഇവരൊക്കെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച സമയത്താണ് എനിക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും വലിയ തീരുമാനം എടുത്തുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ആർ സി എമ്മിലേക്ക് കടന്നു വന്ന ആളുകൾ തന്നെയാണ്. അതിനുവേണ്ടി ഒരു തീരുമാനം എടുത്ത് പ്രവർത്തിക്കുക. ഗുഡ് ആർ സി എം, ജി ആർ സി എം. താങ്ക് യു.